കഴിഞ്ഞ ക്ലാസ്സിൽ 100 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാറ്റസ് ഇസ് എ സോഷ്യലി ഡിഫൈൻഡ് പൊസിഷൻ ഇൻ എ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി. ബി സോഷ്യലി ഡിഫൈൻഡ് ബിഹേവിയർ എക്സ്പെക്റ്റഡ് ഓഫ് സം വൺ. അപ്പൊ ഒരു റോൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്, സോറി, ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു എ വരുന്നത് ഒരു ഗ്രൂപ്പിലോ സമൂഹത്തിലോ സാമൂഹികമായി നിർവചിക്കപ്പെട്ട സ്ഥാനം. ബി ചിലരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സാമൂഹികമായി നിർവചിക്കപ്പെട്ട പെരുമാറ്റം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഒരു ഗ്രൂപ്പിലോ സമൂഹത്തിലോ സാമൂഹികമായി നിർവചിക്കപ്പെട്ട സ്ഥാനമാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ റോൾ ഈസ്, ഒരു റോൾ എന്ന് പറയുന്നത് ദി ബിഹേവിയർ എക്സ്പെക്റ്റഡ് ഓഫ് സമ്മൺ വിത്ത് എ ഗിവൺ സ്റ്റാറ്റസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി. അതായത് ഒരു ഗ്രൂപ്പിലോ സൊസൈറ്റിയിലോ നൽകിയിരിക്കുന്ന പദവിയുള്ള ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം. ബി സോഷ്യലി ഡിഫൈൻഡ് പൊസിഷൻ ഇൻ എ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി, അതായത് ഒരു ഗ്രൂപ്പിലോ സമൂഹത്തിലോ സാമൂഹികമായി നിർവചിക്കപ്പെട്ട സ്ഥാനം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഒരു ഗ്രൂപ്പിലോ സൊസൈറ്റിയിലോ നൽകിയിരിക്കുന്ന പദവിയുള്ള ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തെയാണ് നമ്മൾ റോൾ എന്ന് പറയുന്നത്. ഏറ്റവും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, അതായത് രാഷ്ട്രീയ സംഘടനയുടെ ഉദാഹരണം. ആൻസർ നാഷണൽ ആണ്. നാല്, ഡാഷ് ഈസ് ആൻ ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. അതായത് ഡാഷ് സാമൂഹിക ഇടപെടലിന്റെ ചിട്ടയായ ക്രമീകരണമാണ്. ആൻസർ വരുന്നത് സോഷ്യൽ സിസ്റ്റം ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദി വേ എ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു എക്സ്പെക്ടഡ് റിലേഷൻഷിപ്പ്. അതായത് ഡാഷ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ പ്രതീക്ഷിക്കുന്ന ബന്ധത്തിലേക്ക് സംഘടിപ്പിക്കുന്ന രീതിയാണ് ഡാഷ് എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് സോഷ്യൽ സ്ട്രക്ചർ ആണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ, ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ് ആർ നോർമേറ്റീവ് സിസ്റ്റം, പോസിറ്റീവ് സിസ്റ്റം, സിസ്റ്റം ഓഫ് സാങ്ഷൻ ആൻഡ് സിസ്റ്റം ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് റെസ്പോൺസസ്. അതായത് പ്രധാന സ്വഭാവ സവിശേഷത എന്ന് പറയുന്ന ഡാഷ് നിയമപരമായ സംവിധാനം, പോസിറ്റീവ് സിസ്റ്റം അനുമതിയുടെ സംവിധാനം, പ്രതീക്ഷിക്കുന്ന പ്രതികരണങ്ങളുടെ സംവിധാനം എന്നിവയാണ്. ഏതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്, സോഷ്യൽ സ്ട്രക്ചർ ആണ് ആൻസർ വരുന്നത്. 107ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വുഡ് ബി ആൻ എക്സാമ്പിൾ ഓഫ് വാല്യൂ, ഇനി പറയുന്നവ ഏതാണ് മൂല്യത്തിന്റെ ഉദാഹരണം എന്നാണ് ക്വസ്റ്റ്യൻ. നന്ദിനി ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് റോങ് ടു ചീറ്റിംഗ് ടെസ്റ്റ്. ഒരു ടെസ്റ്റ് കോപ്പി എടുക്കുന്നതിന് തെറ്റാണെന്ന് നന്ദിനി വിശ്വസിക്കുന്നു. രാജേഷ് ബിലീവ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹിസ് ചിൽഡ്രൻ ടു റീഡ് ബുക്സ്. തന്റെ കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണെന്ന് രാജേഷ് വിശ്വസിക്കുന്നു. സഞ്ജീവ് ബിലീവ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് നോട്ട് ജങ്ക് ഫുഡ്. കുട്ടികൾ ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ലെന്ന് സഞ്ജീവ് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ആൻസർ 3 കറക്റ്റ് ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് സാങ്ഷൻ വുഡ് ബി, പോസിറ്റീവ് അനുമതിയുടെ ഒരു ഉദാഹരണമാണ് ചോദിക്കുന്നത്. അപ്പൊ ജയിൽ സെന്റൻസ്, അതായത് ജയിൽ ശിക്ഷ, ഇസ് ക്യാഷ് അവാർഡ് ഫ്രം എ ഗവൺമെന്റ് ഫോർ ബീങ് ഗുഡ് സിറ്റിസൺ, അതായത് ഒരു നല്ല പൗരനായിരിക്കുന്നതിന് ഗവൺമെന്റിൽ നിന്നുള്ള ഒരു ക്യാഷ് അവാർഡ്. സമ്മൺ സ്മൈലിംഗ് അറ്റ് യു ഫോർ ബീങ് കൈൻഡ് ഓഫ് എ ലോസ്, അതായത് നഷ്ടപ്പെട്ടവരോട് ദയ കാണിച്ചതിന് ആരെങ്കിലും നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ എയും സിയും കറക്റ്റ് ആണ് അല്ലെ. ഇതിന്റെ ആൻസർ വരുന്നത് എ ക്യാഷ് അവാർഡ് ഫ്രം ഗവൺമെന്റ് ഫോർ ബീയിങ് എ ഗുഡ് സിറ്റിസൺ എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ട് പറയുന്നതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 109, നോംസ് മേ ബി, അതായത് മാനദണ്ഡങ്ങൾ ഡാഷ് ആയിരിക്കാം, ദി നോർമൽ ബിഹേവിയർ അൺറിട്ടൺ ലോ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാട്ട് ഈസ് ബിലീവ് ടു ബി ഗുഡ് ഓർ ബാഡ്. ആൻസർ വരുന്നത് അൺറിട്ടൺ ലോസ് ആണ്. 110ാമത്തെ ക്വസ്റ്റ്യൻ, നോംസ് ആർ ഡാഷ് എക്സ്പെക്ടേഷൻസ്, മാനദണ്ഡങ്ങൾ ഡാഷ് പ്രതീക്ഷകളാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സാങ്ഷൻ. 112ാമത്തെ ക്വസ്റ്റ്യൻ, ത്രീ കൈൻഡ്സ് ഓഫ് നോംസ് ആർ ഫോർ പ്ലേസ് ഡാഷ് കസ്റ്റംസ്,
അതായത് മൂന്ന് തരത്തിലുള്ള മാനദണ്ഡങ്ങൾ നാടോടി വഴികളാണ് ഡാഷ് ആചാരങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഏതാണെന്നുള്ളത് മോസ് ആണ്. 13-ാമത്തെ ക്വസ്റ്റ്യൻ, ഫോംസ് ഹെൽപ് ടു ഡാഷ് സോഷ്യൽ ഓർഡർ, അതായത് മാനദണ്ഡങ്ങൾ സാമൂഹിക ക്രമത്തിന് സഹായിക്കുന്നു, ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ മെയിൻറ്റെയിൻ ആണ്. 14-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ഡാഷ് സോഷ്യൽ നോംസ് കോൺട്രഡിക്ട് ഈച്ച് അതർ ഓർ ജസ്റ്റ് സിംപ്ലി ബ്രേക്ക് ഡൗൺ, സാമൂഹിക മാനദണ്ഡങ്ങൾ പരസ്പരം വിരുദ്ധമോ അല്ലെങ്കിൽ കേവലം തകർച്ചയോ ആണെങ്കിൽ. ആൻസർ വരുന്നത് നോംലെസ്നെസ് ആണ്. 15-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് നോംലെസ്നെസ് സോഷ്യൽ കൺട്രോൾ ബിക്കംസ് ഡാഷ്, സ്വാഭാവികത ഉണ്ടെങ്കിൽ സാമൂഹിക നിയന്ത്രണം ഡാഷ് ആയിട്ട് മാറുന്നുണ്ട്. ആൻസർ വേണം ഇൻഎഫക്റ്റീവ്. 16-ാമത്തെ ക്വസ്റ്റ്യൻ, വിതൗട്ട് അപ്രോപ്രിയേറ്റ് നോം സൊസൈറ്റി ഈസ് ത്രെറ്റൻഡ് വിത്ത് ഡാഷ്, ഉചിതമായ മാനദണ്ഡങ്ങൾ ഇല്ലാതെ സമൂഹം ഭീഷണി നേരിടുന്നു. അതിന്റെ ആൻസർ വേണം ഡിസ്ഓർഗനൈസേഷൻ ആണ്. 17-ാമത്തെ ക്വസ്റ്റ്യൻ, എനി ചേഞ്ച് ഇൻ സോഷ്യൽ സ്ട്രക്ചർ വിൽ ടേക്ക് പ്ലേസ് വിത്ത് ചേഞ്ച് ഇൻ സോഷ്യൽ ഡാഷ്, സാമൂഹിക ഘടനയിലെ ഏത് മാറ്റവും സാമൂഹിക മാറ്റത്തിനൊപ്പം സംഭവിക്കും, ഏതാണെന്നുള്ളതാണ് ആൻസർ. വാല്യൂസ് ആണ്. 118, ഇന്ത്യൻ സോഷ്യലിസം ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് റോൾസ് ബേസ്ഡ് ഓൺ ഡാഷ്, ഇന്ത്യൻ സോഷ്യലിസം വിഭവങ്ങളുടെയും റോളുകളുടെയും വിനിയോഗ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏതാണ്? മെർറ്റാണ് ആൻസർ. 19, ഡാഷ് എംഫാസിസ് ദി ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഡാഷ് എന്ന് പറയുന്നത് അവസരങ്ങളുടെ സമത്വത്തിന് മൂല്യം നൽകുന്നത്, ഡെമോക്രസി ആണ് ആൻസർ. 20, ഇൻ കേസ് ഓഫ് ഫോളിസം ഇൻഡിവിജ്വൽ ഷുഡ് പെർസ്യൂസ് ഡാഷ് ഗോൾസ്, സമഗ്രതയുടെ കാര്യത്തിൽ വ്യക്തി ഡാഷ് ലക്ഷ്യങ്ങൾ പിന്തുടരണം, ആൻസർ കളക്റ്റീവ് ആണ്. 21, സോഷ്യലിസം ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ് ഡിസ്ട്രിബ്യൂഷൻ, സോഷ്യലിസം ഡാഷ് വിതരണം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്, ആൻസർ ബേസ്ഡ് ആണ്. 122, നോംസ് ഗിവ്സ് ഡാഷ് ടു സൊസൈറ്റി, അതായത് മാനദണ്ഡങ്ങൾ സമൂഹത്തിന് ഡാഷ് നൽകുന്നത് ആണ്. 123, മെമ്പേഴ്സ് ഇൻ ഈ സോഷ്യൽ സിസ്റ്റം ആർ ഡിഫറൻഷിയേറ്റഡ് അക്കോർഡിംഗ് ടു ഡാഷ് ദേ ഓക്യുപൈ ഇൻ ദി ഗ്രൂപ്പ്, ഒരു സാമൂഹിക വ്യവസ്ഥയിലെ അംഗങ്ങളെ അവർ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളുന്ന ഡാഷ് അനുസരിച്ച് വേർതിരിക്കും, ആൻസർ സോഷ്യൽ പൊസിഷൻ ആണ്. 124, പാർട്സ് ഓഫ് ഈ സോഷ്യൽ പൊസിഷൻസ് ആർ ഡാഷ്, ആൻസർ വരുന്നത് സോഷ്യൽ പൊസിഷന്റെ പാർട്സ്, ആൻസർ വരുന്നത് റോ. ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ്, ആൻസർ വരുന്നത് അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് ആണ് സ്റ്റാറ്റസ്. 126, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, പർട്ടിക്കുലർ സ്റ്റാറ്റസിന്റെ എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്, ആൻസർ വരുന്നത് ബ്രാഹ്മിൺ ആണ്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്, അച്ചീവ്ഡ് സ്റ്റാറ്റസിന്റെ എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്, ആൻസർ ഡോക്ടർ ആണ്. 128, ഡാഷ് ഈസ് ദി ഡൈനാമിക് ആസ്പെക്ട്സ് ഓഫ് സ്റ്റാറ്റസ്, ഡാഷ് ആണ് സ്റ്റാറ്റസിന്റെ ചലനാത്മകത എന്ന് പറയുന്നത്, എന്തായിരുന്നു റോൾ ആണ് ആൻസർ. 129, എ കോമ്പിനേഷൻ ഓഫ് വാരിയസ് റോൾ അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ സ്റ്റാറ്റസ് ഈസ് കോൾഡ് ഡാഷ്, പ്രത്യേക പതിവുമായി ബന്ധപ്പെട്ട വിവിധ റോളുകളുടെ സംയോജനത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു, ആൻസർ റോൾ സെറ്റ്. 130, റോൾ കാനോട്ട് ബി ഡാഷ് ഫ്രം സ്റ്റാറ്റസ്, അതായത് റോൾ ആകാൻ പാടില്ല, ഡാഷ് എന്ന നിലയിൽ റോൾ ആകാൻ പാടില്ലാത്തത് എന്താണെന്നുള്ളതാണ് ആൻസർ വരുന്നത്, ഐസൊലേറ്റഡ് ആണ്. 131, ദി നോർമേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് റോൾ ഈസ്, റോളിന്റെ മാനദണ്ഡ വശം എന്ന് പറയുന്നത് കൾച്ചറാണ്. ടൈപ്സ് ഓഫ് റോൾ, റോളിന്റെ വിവിധ തരങ്ങളിൽ ഏതൊക്കെയാണ്? അച്ചീവറും അസ്ക്രൈബ് രണ്ടും ശരിയാണ്. അപ്പോൾ എ ബി. 133, ടീച്ചർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സ്റ്റാറ്റസ്, അച്ചീവ്ഡ് സ്റ്റാറ്റസിന് എക്സാമ്പിൾ ആണ്. 134, ഡാഷ് ഇസ് ദി റിസൾട്ട് ഓഫ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി,
ഉൽപ്പന്നത്തിൽ ഡാഷ് സമൂഹത്തിന്റെ ആവശ്യകതകളുടെയും താല്പര്യങ്ങളുടെയും ഫലമാണ് എന്നാണ് ആൻസർ. സ്റ്റാറ്റസ് ആണ് 135. ഡാഷ് മേ ഓൾസോ ഇൻഡിക്കേറ്റ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഡാഷ് സാമൂഹിക സ്ട്രാറ്റിഫിക്കേഷനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആൻസർ സ്റ്റാറ്റസ് തന്നെയാണ്. 136. Dash has certain privileges and immunities, such as the right to use certain terms to services of secretary extra. Dash ചില പ്രത്യേക അധികാരങ്ങളും ഇമ്മ്യൂണിറ്റികളും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് സെക്രട്ടറി സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം മുതലായവ. അപ്പൊ അതും സ്റ്റാറ്റസ് തന്നെയാണ്. 137. കോപ്പറേഷൻ ഇൻവോൾവ്സ് സഹകരണത്തിൽ എന്തായിരുന്നു ആൻസർ വരുന്നത്? ലൈക് കോർപ്പറേഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് കോമൺ ആൻഡ് ഓർഗനൈസ്ഡ് എഫേർട്ട് ആണ്. 138. ദി ആക്ടിവിറ്റി ഓഫ് ഡാഷ് ക്യാരക്ടർസ് കോ ഓപ്പറേഷൻ, അതായത് ഡാഷ് സഹകരണത്തിന്റെ പ്രവർത്തനം. അതിൽ പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിബേറ്റ്, ഓഫ് ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്, ബിൽഡിംഗ് എ ഹൗസ്, അപ്പിയറിംഗ് ഇൻ ദി എക്സാമിനേഷൻ, കണ്ടസ്റ്റിംഗ് ദി എലക്ഷൻ. ആൻസർ വരുന്നത് ബിൽഡിംഗ് എ ഹൗസ് ആണ്, അതായത് വീട് പണിയുന്നത്. 139. സെലിബ്രേഷൻ ഓഫ് ഫെസ്റ്റിവൽസ് ഫോർ എക്സാമ്പിൾ ദസറ ഈദ് ഓർ ജന്മാഷ്ടമി എക്സ്ട്രാ നീഡഡ് ടു ഫോർ ഇറ്റ് സിംബോൾസ്. ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ഉദാഹരണത്തിന് ഈദ് അല്ലെങ്കിൽ ജന്മാഷ്ടമി മുതലാണ് ഇതിലായവ ഒരു കൂട്ടം പരിശ്രമങ്ങൾ ആവശ്യമാണ്. അപ്പൊ എന്താണ് അതിന് ആവശ്യമുള്ളത്? കോപ്പറേഷൻ അല്ലെ, കോപ്പറേഷനാണ് ആവശ്യം. 140. കോപ്പറേഷൻ ഈസ് ഡാഷ് ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. സഹകരണം എന്നത് ഡാഷ് സാമൂഹിക ഇടപെടലിന്റെ രൂപമാണ്. ഫുട്ബോൾ ഓറിയന്റഡ് ആണ് ആൻസർ. 141. സോഷ്യോളജിസ്റ്റ് ഹാവ് ക്ലാസിഫൈഡ് കോഓപ്പറേഷൻ ഇൻ ടു ഡാഷ്. സോഷ്യലിസ്റ്റുകൾ സഹകരണത്തെ ഡാഷ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ടൈപ്പ് ആയിട്ട്. 142. ഇൻ മോഡേൺ സൊസൈറ്റി വൺ കംസ് അക്രോസ് മോർ ആൻഡ് മോർ ഓഫ് ഡാഷ് കൈൻഡ് ഓഫ് കോഓപ്പറേഷൻ. ആധുനിക സമൂഹത്തിൽ ഒരാൾ കൂടുതൽ ഡാഷ് തരം സഹകരണങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഇൻഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് കോർപ്പറേഷൻ. 143. ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് ലേബേഴ്സ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വെൻ. തൊഴിൽ വിഭജന തത്വം ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഈച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഹാസ് ഇറ്റ് സ്പെഷ്യലൈസ്ഡ് റോൾ ടു പ്ലേ, അതായത് ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിന്റെ അതിൻ്റെതായ പ്രത്യേക പങ്ക് വഹിക്കാനുണ്ട്. 144. വെൻ ദി ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ട്രൈ ടു അച്ചീവ് സ്കെയർ ഐറ്റംസ് ഫോർ വിച്ച് ദോ ആർ മെനി ടേക്കേഴ്സ് ഇറ്റ് ഇൻഡിക്കേറ്റ് ദി ഡാഷ് എഫക്ട്സ് ഡൗൺ. ഇപ്പൊ വ്യക്തികളും ഗ്രൂപ്പുകളും ഭയപ്പെടുത്തുന്ന വസ്തുക്കൾ നേടാൻ ശ്രമിക്കുമ്പോൾ അത് ഡാഷ് അവരുടെ ഇടയിൽ സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് ബിഹേവിയർ ആണ്. 145. വെനെവർ ദി കോമ്പറ്റീറ്റേഴ്സ് ഷിഫ്റ്റ് ദെയർ ഇൻട്രസ്റ്റ് ഫ്രം ദി ഒബ്ജക്ട്സ് ഓഫ് കോമ്പറ്റീഷൻ ടു അതർ കോമ്പറ്റീറ്റേഴ്സ് ഇറ്റ് ഈസ് ഫോർ ഡാഷ്. മത്സരാർത്ഥികൾ തങ്ങളുടെ താല്പര്യം മത്സര വസ്തുക്കളിൽ നിന്ന് മറ്റ് എതിരാളികളിലേക്ക് മാറ്റുമ്പോഴെല്ലാം അതിനെ വിളിക്കുന്നത് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ വിഭാഗത്തിലാണ്. 146. മെമ്പർ ഓഫ് എ സൊസൈറ്റി കംപ്ലീറ്റ് വിത്ത് വൺ അനദർ വെൻ ഡാഷ്. പരസ്പര പൂർണ്ണമായ ഒരു സമൂഹത്തിലെ അംഗം എന്ന് പറയുന്നത് എന്താണ്? ഫ്രാൻസ് വരുന്ന ഓപ്ഷൻ എ ആണ്. മോർ ഇൻഡിവിജ്വൽ സപ്ലൈ ഫോർ ലിമിറ്റ് നമ്പർ ഫോർ ജോബ്, അതായത് പരിമിതമായ എണ്ണം ജോലികൾക്കായി അപേക്ഷിക്കുന്ന കൂടുതൽ വ്യക്തികൾ. 147. കോമ്പറ്റീഷൻ ഈസ് റിഗാർഡഡ് ആസ് ഡാഷ് ടു പ്രോഗ്രസ്. മത്സരം എന്ന് പറയുന്നത് ഡാഷ് പ്രോഗ്രസ് ആണെന്നാണ് പറയുന്നത്. എന്താണ് കോമ്പറ്റീഷൻ? കണ്ടക്റ്റീവ് ആണ്. 148. കോമ്പറ്റീഷൻ ഈസ് എ സ്ട്രഗിൾ മെയിൻലി കാരിഡ് ഔട്ട് അറ്റ് ഡാഷ്. അപ്പൊ മത്സരം പ്രധാനമായും നടക്കുന്നത് അല്ലെ, നടക്കുന്നത് എവിടെയാണ്? ഈ പേഴ്സണൽ ലെവലിലാണ്. 149. ഇന്ററാക്ഷൻ വിതൗട്ട് സോഷ്യൽ കോണ്ടാക്ട് ഈസ് കോൾഡ്, സാമൂഹിക സമ്പർക്കം കൂടെയുള്ള ഇടപെടലിനെ വിളിക്കുന്നത് എന്താണ്? കോമ്പറ്റീഷൻ എന്നാണ്. എ സോഷ്യൽ പ്രോസസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, ഒരു സാമൂഹിക പ്രക്രിയയുടെ സവിശേഷത എന്ന് പറയുന്നത് ആൻസർ എന്താണ്? കോപ്പറേഷനും കോമ്പറ്റീഷനും രണ്ടും ശരിയാണ്.
151. Dash is the opposite of cooperation. Cooperation സഹകരണത്തിന്റെ വിപരീതമായിട്ടുള്ളത് എന്താണ്? കോൺഫ്ലിക്റ്റ് ആണ്. Which of the following statement is not true? ശരിയല്ല സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ. അസിമിലേഷൻ ഈസ് എ ടെമ്പററി ഫോം ഓഫ് അക്കൾച്ചറേഷൻ. അതായത് സ്വാംശീകരണം ഒരു താൽക്കാലിക രൂപമാണ്. അസിമിലേഷൻ ഈസ് എ സ്ലോ പ്രോസസ്. സ്വാംശീകരണം എന്ന് പറയുന്നത് മന്ദഗതിയിലുള്ള പ്രക്രിയയാണ്. സി അസിമിലേഷൻ ഈസ് അൺകോൺഷ്യസ്നെസ്. സ്വാംശീകരണം അൺകോൺഷ്യസ് അബോധാവസ്ഥയിലാണ്, അബോധപൂർവമാണ്. ഡി അസിമിലേഷൻ ഈസ് എ പ്രൊഡക്ട് ഓഫ് അക്കൾച്ചറേഷൻ. സ്വാംശീകരണം സമ്പൂർണതയുടെ ഒരു ഉൽപ്പന്നം. അതിന്റെ ആൻസർ വരുന്നത് എ ആണ്. ടെമ്പററി ഫോം ഓഫ് അക്കൾച്ചറേഷൻ ആണ്, അതായത് ഒരു താൽക്കാലിക രൂപമാണ്. 153. വിച്ച് ഓഫ് ദി ഫോളോയിൻ ഫാക്ടേഴ്സ് ഈസ് എ ഹിൻഡ്രൻസ് ടു അസിംബ്ലേഷൻ. താഴെ പറയുന്നവർ ഏതാണ് സ്വാംശീകരണത്തിൽ തടസ്സമാകുന്നത്? ആൻസർ വരുന്നത് നെഗറ്റീവ് റെസിപ്രോസിറ്റി വിത്ത് ഷാർപ്പ് കൾച്ചർ ഡിഫറൻസ്. അതായത് ചില സാംസ്കാരിക വ്യത്യാസങ്ങളെ നെഗറ്റീവ് പാരസ്പര്യം. നെഗറ്റീവ് പാരസ്പര്യമാണ് നെഗറ്റീവായിട്ട് വരുന്നത്. 154. അസിമിലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡാഷ്. സ്വാംശീകരണം ഒരു ഡാഷ് പ്രക്രിയയാണ്. 155. ഇൻ അസിമിലേഷൻ അസിമിലേഷൻ സ്വാംശീകരണത്തിൽ ഉൾപ്പെടുന്നത് എന്താണ്? അതിന്റെ ആൻസർ വരുന്നത് വൺ കൾച്ചർ ഈസ് ഡോമിനൻസ് ആൻഡ് അതർ കൾച്ചർ ഈസ് അതർ ന്യൂമറിക്കലി സ്മോൾ മാർജിൻ. ഓപ്ഷൻ സി ആണ്. ഒരു സംസ്കാരം പ്രബലമാണ്, മറ്റ് സംസ്കാരം സംഖ്യാപരമായി ചെറുതോ നാമമാത്രമോ ആണ്. അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. 156. ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് കൾച്ചർ ചേഞ്ച്. ഡാഷ് എന്ന് പറയുന്നത് സംസ്കാര മാറ്റത്തിന്റെ ഒരു പ്രക്രിയയാണ്. ആൻസർ അക്കൾച്ചറേഷൻ ആണ്. 157. കൾച്ചർ കോൺടാക്ട് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ഡാഷ്. സാംസ്കാരിക സമ്പർക്കം സുഗമമാക്കുന്നത് എന്താണെന്നുള്ളതാണ്. ആൻസർ വരുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. 158. ഡാഷ് മീൻ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചറൽ എലമെന്റ്സ് ഫ്രം വൺ സോഷ്യൽ ഗ്രൂപ്പ് ടു അനദർ. ഡാഷ് അടുത്ത മുന്നിൽ നിന്ന് സംസ്കാരങ്ങളുടെ ഘടകങ്ങളുടെ കൈമാറ്റം. സാംസ്കാരിക ഘടകങ്ങളുടെ കൈമാറ്റം എന്താണെന്നുള്ളതാണ്. അക്കൾച്ചറേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. 159. ഡാഷ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. ഡാഷ് എന്ന് പറയുന്നത് സാർവത്രികം യന്ത്രവുമായ പ്രക്രിയയാണ്. ആൻസർ അക്കൾച്ചറേഷൻ ആണ്. 160. ഡാഷ് ഈസ് എ പ്രീ കണ്ടീഷൻ ടു അസിമിലേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഡാഷ് സ്വീകരിക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനുമുള്ള ഒരു വ്യവസ്ഥയാണ്. അക്കൾച്ചറേഷൻ ആണ് ആൻസർ വരുന്നത്. 161. ഡാഷ് ഈസ് എ കോംപ്ലക്സ് സോഷ്യൽ പ്രോസസ് ഇൻ കമ്പാരിസൺ ടു അക്കൾച്ചറേഷൻ ആൻഡ് അസിമിലേഷൻ. അതായത് ഡാഷ് സംസ്കരണം സ്വാംശീകരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സങ്കീർണമായ ഒരു സാമൂഹിക പ്രക്രിയയാണ്. ആൻസർ വരുന്നത് ഇന്റഗ്രേഷൻ ആണ്. 162. ഗ്രൂപ്പ് ഡാഷ് റെഫേഴ്സ് ടു സോഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് അറ്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ. ഗ്രൂപ്പ് ഡാഷ് വിവിധ തരത്തിലുള്ള സംയോജനത്തിൽ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്റഗ്രേഷനെയാണ്. 163. ഇൻ സൈസ് ഓഫ് ഗ്രൂപ്പ് അഫക്ട്സ് ഇറ്റ്സ് ഡാഷ്. ഗ്രൂപ്പിന്റെ വലിപ്പം അതിന്റെ ഡാഷ് ആണ്, ഇന്റഗ്രേഷൻ ആണ്. എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. എക്സാമ്പിൾ സോഷ്യൽ ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ വിത്ത് ഫാമിലിയും കാസ്റ്റും ആണ്, രണ്ടും ശരിയാണ്. 165. ഡാഷ് ഈസ് എ കോംപ്ലക്സ് സോഷ്യൽ പ്രോസസ് ഇൻ കമ്പാരിസൺ ടു അക്കൾച്ചറേഷൻ ആൻഡ് അസിമിലേഷൻ. ഡാഷ് സംസ്കരണം സ്വാംശീകരണം താരതമ്യപ്പെടുത്തുമ്പോൾ സങ്കീർണമായ ഒരു സാമൂഹിക പ്രക്രിയയാണ്. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ഇന്റഗ്രേഷൻ ആണ്. 166. ദി ഫോം ഓഫ് മാരേജ് ഇൻ വിച്ച് വൺ മാൻ മാരീസ് സെവറൽ വുമൺ ഈസ് കോൾഡ്. ഇപ്പോൾ വിവാഹത്തിന്റെ രൂപം ഒരു പുരുഷൻ നിരവധി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? പോളിഗമി, പോളിഗേ. 167. മാരേജ് ഓഫ് എ മാൻ ഓഫ് ഹൈ കാസ്റ്റ് വിത്ത് വുമൺ ഓഫ് ലോവർ കാസ്റ്റ് കോൾഡ്. ഉയർന്ന ജാതിക്കാരനായ ഒരു പുരുഷന്റെ വിവാഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയുമായുള്ള
വിവാഹമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് അനുലോമ മാരേജ് എന്നാണ്. 168, which is not a form of Hindu marriage അല്ലാത്തത് ഇവിടെ കാണാം, മുസ്ലിം മാരേജ് ആണ്. 169, a form of marriage in which a man woman remains married to only one woman or man at a time. വിവാഹത്തിന്റെ വിവാഹത്തിന്റെ ഒരു രൂപമാണ് ചോദിക്കുന്നത് അല്ലേ? വുമൺ. അപ്പൊ അതിന്റെ ആൻസർ മോണോഗാമിയാണ്. ദി കസ്റ്റം ഇൻ വിച്ച് വിഡോ മാരീസ് ഹർ ഹസ്ബൻഡ് ബ്രദർ. ഒരു വിധവ തന്റെ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന ആചാരം ലെവിറേറ്റ് ആണ്. It customs that divorce marries with one strong social group. സ്വന്തം സാമൂഹിക ഗ്രൂപ്പുമായി വിവാഹം ആവശ്യപ്പെടുന്ന ഒരു ആചാരം എൻഡോഗമി. 172. A marriage is an important institution because വിവാഹം ഒരു പ്രധാന സ്ഥാപനമാണ്. ഇതിന്റെ കാരണം എന്താണെന്നുള്ളതാണ്. ഇസ് എ പെർമനന്റ് ബോണ്ട് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവർ തമ്മിലുള്ള ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു പെർമനന്റ് ബോണ്ട് ആണ്. ഇറ്റ് ഈസ് എയിം ടു പ്രൊക്രിയേഷൻ ആൻഡ് മെയിൻറ്റെനൻസ് ഓഫ് ചിൽഡ്രൻ അല്ലെ, ചിൽഡ്രന്റെ പ്രൊക്രിയേഷൻ മെയിൻറ്റെനൻസ്. പിന്നെ ഇറ്റ് റെഗുലേഷൻ സെക്ഷൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഹാർമണി. അപ്പൊ സെക്ഷൽ ബിഹേവിയർ സോഷ്യൽ ഹാർമണി അതിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും ശരിയാണ്. 173, വിച്ച് ഇസ് ദി ഫോം ഓഫ് മുസ്ലിം മാരേജ്. മുസ്ലിം മാരേജിന്റെ ഒരു രീതി രൂപം ഏതാണെന്നുള്ളതാണ് പ്രസിദ്ധമാണ് ആൻസർ. 174, ഡാഷ് ഈസ് എ അറേഞ്ച് ഇൻ വിച്ച് എ ബോയ് ഫ്രം ലോവർ കാസ്റ്റ് മാരേജ് എ ഗേൾ ഫ്രം ഹയർ കാസ്റ്റ്. അപ്പോൾ ഡാഷ് താഴ്ന്ന ജാതിയിൽ നിന്നുള്ള ആൺകുട്ടി ഉയർന്ന ജാതിയിൽ നിന്നുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന രീതി ഹൈപ്പോഗമിയാണ്. 175, ദി മാരേജ് ബിറ്റ്വീൻ ദി ചിൽഡ്രൻ ടു ഈതർ ടു ബ്രദേഴ്സ് ഓർ ടു സിസ്റ്റേഴ്സ്. ഒരു സഹോദരൻ, രണ്ട് സഹോദരങ്ങളുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കൾ തമ്മിലുള്ള വിവാഹം, ഒരു പാരലൽ കസിൻ മാരേജ് ആണ്. 176, ദി കസ്റ്റം വിച്ച് വിഡോ മാരേജ് ദി യങ്ങർ സിസ്റ്റർ ഓഫ് ഡിസീസ്ഡ് വൈഫ്. അപ്പോൾ ഭാര്യയുടെ രോഗിയായ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്ന രീതി സൊറോറൈറ്റ് ആണ്. 177, ഹിന്ദു മാരേജ് ആക്ട് വാസ് ഇനാക്ടഡ് ഓൺ ഹിന്ദു മാരേജ് 1955 ആണ്. ഫോറൈൻ വിച്ച് ഈസ് നോട്ട് ടൈപ്പ് ഓഫ് മാരേജ്, മാരേജിന്റെ രീതി അല്ലാത്തത് ജോയിന്റ് ഫാമിലി ആണ്. വാട്ട് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ബിഹേവ് എ ഹിന്ദു മാരേജ്. ഹിന്ദു മാരേജിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ധർമ്മ പ്രചാരതി. മുസ്ലിം ഡിവോഴ്സ് ആക്ട് 1939. ഏർലി കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദി ചൈൽഡ് ഈസ് ദി ഫങ്ഷൻ ഓഫ്. കുട്ടികളുടെ ആദ്യകാല പരിചരണവും വിദ്യാഭ്യാസവും ഇതിന്റെ പ്രവർത്തനമാണ്. ഏതൊക്കെയാണ് ഫാമിലിയുടെ 182, പ്രൊവൈഡിങ് ഇമോഷൻ സപ്പോർട്ട് ഇൻ ടെൻസ് സിറ്റുവേഷൻ ഈസ് ദി ഡാഷ് ഫങ്ഷൻ ഓഫ് ഫാമിലി. ഇപ്പൊ പിരിമുറുക്കമുള്ള സാഹചര്യത്തിൽ വികാരങ്ങൾക്ക് പിന്തുണ നൽകുന്നത് എന്താണ്? സൈക്കോളജിക്കലിലെ മനഃശാസ്ത്രപരം. 183, ദി ഫങ്ഷൻ ഓഫ് ഫാമിലി ഈസ് ഫാമിലിയുടെ കുടുംബത്തിന്റെ പ്രവർത്തനം എന്താണ്? എല്ലാം ശരിയാണ്. പ്രൊവൈഡ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, എക്കണോമിക് സപ്പോർട്ട്, ചൈൽഡ് ആൻഡ് ഹോംസ്, വാല്യൂസ് ഓഫ് സൊസൈറ്റി എല്ലാം കറക്റ്റ് ആണ്. 184, വെൻ ദി ന്യൂലി മാരീഡ് വൈഫ് ലീവ്സ് ഹർ പാരന്റ്സ് ഹൗസ് ആൻഡ് ഗോസ് ടു റിസൈഡ് വിത്ത് ഹവർ ഹസ്ബൻഡ് പാരന്റ്സ് ദെയർ ഹൗസ്. പുതുതായി വിവാഹിതരായ ഭാര്യ മാതാപിതാക്കളുടെ വീട് വിട്ട് ഭർത്താവിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ വീട്ടിൽ താമസിക്കുന്നു.